നമസ്കാരം. സ്കിൻ ഡോക്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. COVID-19 എന്ന ഈ മഹാമാരിയുടെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ രോഗം വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് പുതിയ ശീലങ്ങൾ പഠിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, മാസ്ക് ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, കൈ കഴുകി കഴുകുക, ശുചിത്വം പാലിക്കുക, അങ്ങനെ പുതിയ നല്ല ശീലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഒരു പരിധിവരെ ഈ കൊറോണ വൈറസിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ നമ്മളെ അത് സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും സന്തോഷം തരുന്നൊരു മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു ശീലങ്ങൾ നമ്മളെ ഒരുപാട് മറ്റ് പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് കുഷ്ഠരോഗം, ക്ഷയരോഗം എന്നീ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമുക്ക് ഒരു വലിയ പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊരു നല്ല കാര്യമാണ്. ഈ ശീലം ഈ കൊറോണ കാലത്തിന് ശേഷവും നമ്മൾ തുടരുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ തോതിൽ നമുക്ക് ഈ രോഗങ്ങളുടെ വ്യാപനം തടയാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുഷ്ഠരോഗത്തിൻ്റെ വ്യാപനത്തെ പറ്റിയാണ്. കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഒരു കാലത്ത് വളരെ സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള, കുഷ്ഠരോഗികളെ മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. പിന്നീട് നമ്മൾ കുഷ്ഠരോഗത്തിൻ്റെ റിസർച്ചിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അതൊരു ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണെന്ന് മനസ്സിലാക്കുകയും അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് ലഭ്യമാവുകയും അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തെ നിവാരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. 2005 ഡിസംബർ മാസത്തിൽ ഗവൺമെൻറ് അന്ന് ഇന്ത്യയിൽ നിന്നും ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയതായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ നിവാരണം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ അത് സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ പ്രെവലൻസ് കുറച്ചിരിക്കുന്നു എന്ന് വേണം പറയാം. അതായത് 10,000 ആളുകളിൽ ഒന്നിൽ താഴെ കേസുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ ഇറാഡിക്കേറ്റഡ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു ഡിസീസ് എന്നുള്ള രീതിയിൽ, ഒരു ഡിസീസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, ഡിസീസ് പ്രോബ്ലം എന്ന പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കുഷ്ഠരോഗം ഉണ്ടെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഞാൻ എൻ്റെ PG പഠിക്കുന്ന കാലത്ത് മംഗലാപുരത്ത്, അതായത് മാംഗ്ലൂരിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സെയിൻറ്റ് ജോസഫ്സ് ലെപ്രസി സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനവും അതോടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫാദർ മുല്ലേഴ്സ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻ്റെ ഡെർമറ്റോളജി PG ചെയ്തിരുന്നത്. അവിടെ എനിക്ക് ഒരുപാട് ലെപ്രസി പേഷ്യൻസിനെ കാണാനിട വരികയും അവിടെ ലെപ്രസി വിദഗ്ധനായ ഡോക്ടർ നന്ദകിഷോർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഉള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ മിക്ക ദിവസങ്ങളിൽ നമ്മളൊരു പുതിയ കേസ് ലെപ്രസി കാണുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രത്തോളം രോഗം ഇപ്പോഴും സമൂഹത്തിലുണ്ടെന്നാണ്. പിന്നീട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ PG ചെയ്ത സമയത്തും അവിടെയും അതുപോലെ തന്നെ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ കേസുകൾ നമ്മൾ കണ്ടെത്താറുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെപ്രസി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം അന്ന് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഇങ്ങനൊരു രോഗം ഇപ്പം ഇല്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ ജനങ്ങൾ വിശ്വസിച്ച് പോരുന്നത്. പക്ഷേ സത്യമതല്ല, ഇപ്പോഴും രോഗം നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഈ രോഗം ഇപ്പോൾ കൊറോണ എപ്പിഡമിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പെട്ടെന്ന് പകരുന്ന രോഗമായതുകൊണ്ട് ഒരു എപ്പിഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് എല്ലാവർക്കും അതിനെപ്പറ്റി ഇത്രയും അവയർനെസ്സും ഇത്രയും കരുതലൊക്കെ എടുക്കുന്നത്. പക്ഷേ ലെപ്രസി ഇപ്പോൾ അതൊരു എപ്പിഡമിക് അല്ല, കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു സ്പ്രെഡ് ചെയ്യുന്ന രോഗമല്ല. ഉദാഹരണത്തിന്, ഒരു ആളിലേക്ക് ഒരു ലെപ്രസി ബാക്ടീരിയ കടക്കുകയാണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 മുതൽ 7 വർഷം വരെയും, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലും സമയമെടുത്തിട്ടായിരിക്കും ചില ഒരാൾക്ക് രോഗം ബാധിക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് അതിൻ്റെ സിംപ്റ്റംസ് കണ്ടെത്തുക. അപ്പോൾ അതുകൊണ്ട് ഈ ലെപ്രസി എന്ന് പറയുന്നത് വളരെ സ്ലോലി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിലൂടെയാണ് ഈ ലെപ്രസി ബാക്ടീരിയ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. മൈക്രോ ബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ ലെപ്രസി എന്ന രോഗമുണ്ടാക്കുന്നത്. ഇത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഒരാളുടെ മൂക്കിലൂടെ ഉണ്ടാകുന്ന സ്രവങ്ങളിലൂടെ, സംസാരിക്കുന്നതിലൂടെ ഇല്ലെങ്കിൽ തുമ്മുന്നതിലൂടെ ആണ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ ഈ കൊറോണ വൈറസൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ലെപ്രസി ബാക്ടീരിയയും ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാസ്ക് ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. പക്ഷേ അന്ന് കാലത്ത് ഒരിക്കലും ഈ ഒരു മാസ്ക് ധാരണം എന്ന് പറയുന്നത് വ്യാപകമായിട്ട് ആരും ചെയ്യില്ല. ഈവൻ ഡോക്ടേഴ്സ് പോലും, നമ്മൾ ഇപ്പം ഹോസ്പിറ്റൽസൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ മാസ്ക് ധരിക്കുന്നത്. അല്ലാതെ OP ഇരുന്നുകൊണ്ട് പേഷ്യൻ്റെ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മാസ്ക് ധരിക്കാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്തത് വലിയ തെറ്റാണ്. അന്നൊക്കെ നമ്മൾ എല്ലാവരും മാസ്ക് ധരിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ തന്നെ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഒരിക്കലും മാസ്ക് ധരിച്ചുകൊണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 2 വർഷം മുമ്പ്
എനിക്ക് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്ന സമയത്ത്, പക്ഷേ എനിക്ക് ലീവ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായ സമയത്ത്, അന്ന് ഞാൻ പേഷ്യൻസിന് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ മാസ്ക് ധരിച്ച് ക്ലിനിക്കിൽ ഇരിക്കാൻ തുടങ്ങി. പക്ഷെ അതിനുശേഷം എനിക്കുണ്ടായിരുന്ന ഒരു ശീലം എന്ന് വെച്ചാൽ, ഞാൻ ശീലം നിർത്തിയില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാസ്ക് ധരിച്ചുകൊണ്ടായിരുന്നു ഞാൻ പേഷ്യൻസിന് നോക്കിക്കൊണ്ടായി. അതുകൊണ്ട് എനിക്കൊരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. മുമ്പൊക്കെ എനിക്കൊരു 5-6 മാസം കൂടുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എനിക്ക് പിടിപെടാറുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേഷ്യൻസിനെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് വൈറസോ ഇല്ലെങ്കിൽ ബാക്ടീരിയോ നമുക്ക് തന്നിട്ട് നമുക്ക് എന്തെങ്കിലും സോർ ത്രോട്ട് ഇല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഈ മാസ്ക് ഞാൻ ധരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ 2 വർഷത്തിനിടയിൽ എനിക്ക് ഒരിക്കൽ പോലും ഒരു സോർ ത്രോട്ടോ ഇല്ലെങ്കിൽ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനോ പിടിപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ അതിനുശേഷം ഞാൻ മാസ്ക് ധരിക്കുന്ന വളരെ ഒരു ശീലമാക്കിയിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് ബാധയൊക്കെ ഉണ്ടായതിന് ശേഷം കുറച്ചുകൂടി നല്ല N95 മാസ്കൊക്കെ ധരിച്ചിട്ടാണ് ഞാൻ പേഷ്യൻസിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ മാസ്ക് ധരിക്കുന്ന ശീലം ഈവൻ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പക്ഷേ അന്നാൽ തന്നെ ഈ ലെപ്രസി എന്ന് പറയുന്നത് ഈവൻ മാസ്ക് ധരിച്ചില്ലെങ്കിലും പോലും എല്ലാവർക്കും വരണമെന്നില്ല. കാരണം ഞാൻ തന്നെ ഈ ലെപ്രസി പേഷ്യൻസിൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്ത്. പക്ഷേ നമുക്കൊന്നും ആ രോഗബാധ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ വർക്ക് ചെയ്തിരുന്ന എത്രയോ സീനിയർ പ്രൊഫസേഴ്സൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പേഷ്യൻ്റിനെ കണ്ടവർക്കും രോഗബാധിത ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ രോഗം ബാധിക്കില്ല. കാരണം ഈ ആരുടെങ്കിലും ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ മാത്രമാണ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ രോഗം പകരുന്നത്. പക്ഷേ പിന്നെ മാത്രമല്ല കണ്ടിന്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊലോങ്ഡ് കോൺടാക്ട് ഉണ്ടാകുന്നു. ഒരാളെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നു. അയാളുമായിട്ട് സമ്പർക്കം കൂടുതൽ പുലർത്തുമ്പോൾ ചിലപ്പോൾ അയാളുടെ ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, അതായത് മൂക്കുന്നുള്ള സ്രവങ്ങൾ നോക്കി തുമ്മുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ ആ സ്രവം നമ്മൾ ശ്വസിക്കാനിടയായിട്ട് നമുക്ക് രോഗം ബാധിക്കാം. പക്ഷേ ഈ മാസ്ക് ധരിക്കുന്നതിലൂടെ നമുക്കിപ്പോൾ അതൊരു വലിയ പരിധി വരെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു സത്യം. ഈ ലെപ്രസിയുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരു കോൺടാക്ട് ട്രേസിംഗ് ഒന്നും യൂഷ്വലി ചെയ്യാറില്ല. നമ്മൾ മാക്സിമം അന്വേഷിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ സിംറ്റംസ് ഉണ്ടോ, ചിലപ്പോൾ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെയൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്ത് അവർക്ക് കുഷ്ഠരോഗമില്ല എന്ന് ഉറപ്പ് വരുത്തിയേക്കാം. പക്ഷേ അവർക്ക് മറ്റെവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു സ്റ്റഡി, ഒരു നമ്മൾ ഇപ്പോൾ ഈ കൊറോണയിലൊക്കെ ചെയ്യുന്നത് പോലുള്ളൊരു കോൺടാക്ട് ട്രേസിംഗ് ഒന്നും ഒരിക്കലും അന്ന് നമ്മൾ ചെയ്യാറില്ലായിരുന്നു. അപ്പം ഈ രോഗം കുടുംബത്തിൽ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് കുടുംബാംഗങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ വളരെ അടുത്ത് ഇടപഴകുന്നതുകൊണ്ട്. പക്ഷേ നമുക്ക് ചില മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കമ്മ്യൂണിറ്റി ഗ്യാതറിങ്സിൽ നിന്നും ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലോ ട്രെയിനിലോ ഒരുപാട് നേരം ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ഇത് പിടിപെടാൻ സാധ്യതയുണ്ട്. എത്രയോ ആളുകൾക്ക് വളരെ എന്താ പറയുക നല്ല കണ്ടീഷൻസിൽ ജീവിക്കുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ലെപ്രസി കുഷ്ഠരോഗം വന്നിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പേഷ്യൻസിൻ്റെ ഇടയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കുഷ്ഠരോഗം കണ്ടെത്തി നമുക്ക് 100% അത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ്. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് മുമ്പൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ അവയർനെസ് കുറഞ്ഞു വരികയാണ്. കാരണം ഈ രോഗം അത്ര പ്രിവലൻ്റ് അല്ലാത്തതുകൊണ്ട് അധികം ഇതിനെപ്പറ്റിയുള്ളൊരു എഡ്യൂക്കേഷൻ നടക്കുന്ന ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എനിക്ക് തോന്നുന്നൊരു 1-2 വർഷം മുന്നേ കേരളത്തിൽ പെട്ടെന്നൊരു ഒരുപാട് കേസുകൾ ഡിറ്റക്റ്റ് ചെയ്യേണ്ട ഒരു അശ്വമേധം ലെപ്രസി ഡിറ്റക്ഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് നടത്തിയപ്പോൾ ഒരു 100-125 കേസുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അന്ന് എല്ലാവരും ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുഷ്ഠരോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളായ നിറം മങ്ങിയ പാടുകൾ ഇല്ലെങ്കിൽ തടിപ്പുകൾ, സ്കിന്നിലുള്ള തടിപ്പുകൾ ഇല്ലെങ്കിൽ കയ്യിലോ കാലിലോ മരവിപ്പ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ എക്സാമിൻ ചെയ്തിട്ട് എവിടെയെങ്കിലും സ്പർശനശേഷി നഷ്ടപ്പെട്ട പാച്ചസ് ഇല്ലെങ്കിൽ ഈ നിറം മങ്ങിയ പാച്ചുകൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തി അത് ലെപ്രസി അല്ല എന്ന് ഉറപ്പുവരുത്തണം. ലെപ്രസി ആണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ലെപ്രസീനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ലെപ്രസി ഇത്രയും സ്റ്റിഗ്മറ്റൈസ്ഡ് ആവുന്നത് ഇത്രയും അതിന് ആ സ്റ്റിഗ്മ ഡെവലപ്പ് ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനുള്ള വൈകല്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. കയ്യിലും കാലുമൊക്കെ നമ്മുടെ വിരലുകളൊക്കെ അറ്റുപോകുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾക്ക് സാധാരണ നമ്മുടെ വിചാരം ഈ ലെപ്രസി എന്ന് പറയുന്നത് ഈ യാചകർക്കിടയിലും മറ്റുള്ളവർക്ക് മാത്രം ഉണ്ടാകുന്ന രോഗമാണെന്നാണ്. പക്ഷേ അത് തെറ്റായ ധാരണയാണ്. ഇവൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും ഞാൻ ലെപ്രസി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ഈ രോഗം വരാം. നമ്മുടെ പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ നമുക്ക് വരാം. അതുകൊണ്ട് നമ്മുടെ പ്രതിരോധ ശക്തിയെപ്പറ്റി നമ്മൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. നല്ല പ്രതിരോധ ശക്തി ഉണ്ടാകാൻ വേണ്ടി നല്ല ഭക്ഷണം കഴിച്ച് നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ചിട്ടയോടുള്ള ജീവിതം കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, എസ്പെഷ്യലി ഡയബറ്റീസ്, പിന്നെ HIV അങ്ങനെയുള്ള പല ഡിസീസസ് ഉള്ള ആളുകൾക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അവരൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഗ്യാതറിങ്സിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും മാസ്ക് ധരിച്ചു തന്നെ പോകണം. അപ്പോൾ ഈ ഒരു കൊറോണ കാലഘട്ടം കഴിഞ്ഞാലും
എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പുറത്ത് യാത്ര ചെയ്യുമ്പോഴും ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ മാസ്ക് ധരിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പല രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പം ഈ കൊറോണ കാലത്തിന് മുമ്പ് തന്നെ ഞാൻ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ ആളുകൾ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ നല്ല ശീലമാണ്. അപ്പം ജപ്പാനിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ അവിടെ മിക്ക ആളുകളും ഈ മാസ്ക് ധരിച്ചിട്ടുള്ള ആൾക്കാരായിട്ട് ഞാൻ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്ക് ധരിക്കുന്നത് വളരെ നല്ല ശീലമാണ്. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസ് ഒരുപാട് കുറക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ലെപ്രസി എന്ന രോഗത്തെപ്പറ്റിയാണ്. ഈ രോഗം ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴി സ്പ്രെഡ് ചെയ്യുന്ന രോഗമാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ ഒരു ടോക്ക് ചെയ്തത്. ലെപ്രസിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുകയാണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് വേറൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും ഒരുപാട് പുതിയ വിഷയങ്ങളുമായിട്ട് ഞാൻ ഈ സ്കിൻ ഡോക്ടർ ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ അമർത്തി നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റിലീസ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതോടെ നമുക്ക് ഇന്നത്തെ ടോക്ക് ഷോയോടെ അവസാനിക്കുന്നു. പുതിയ വിഷയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.